ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ എലോൺ മസ്ക് പുതിയൊരു കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. എലോൺ മസ്കിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ഒന്ന് പുതുതായി വരുന്നുവെന്ന് എല്ലാവരും നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. കാരണം ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥനായ മാർക്ക് സക്കർബർഗ് തന്നെ ലോകത്തിലെ ഒന്നാമത്തെ കോടീശ്വരനും ടെസ്ല, സ്പേസ് എക്സ്, ട്വിറ്റർ എന്നിവയുടെയൊക്കെ സിഇഒയും ലോകത്തിലെ ഏഴാമത്തെ കോടീശ്വരനായ മാർക്ക് സക്കർബർഗും തമ്മിൽ ഒരു കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ അടുത്ത കാലത്ത് മാർക്ക് സക്കർബർഗ് ട്വിറ്റർ പോലെ തന്നെ ഇരിക്കുന്ന ത്രെഡ്സ് എന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങിയിരുന്നു. മാർക്ക് സക്കർബർഗ് ട്വിറ്ററിൻ്റെ മോഡൽ മോഷ്ടിച്ചുവെന്ന് എലോൺ മസ്ക് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും കൂടാതെ എലോൺ മസ്ക് വേഴ്സസ് മാർക്ക് സക്കർബർഗ് കേജ് ഫൈറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർക്ക് സക്കർബർഗ് എലോൺ മസ്കിൻ്റെ ട്വിറ്റർ മോഷ്ടിച്ചതുകൊണ്ട് എലോൺ മസ്ക് സക്കർബർഗിൻ്റെ ഇൻസ്റ്റഗ്രാം പറിച്ച് ട്വിറ്ററിൽ നടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എലോൺ മസ്ക് XAI എന്ന ഒരു പുതിയ കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ്. പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കാനും AIയിലേക്ക് മൊറാലിറ്റി ഇഞ്ചെക്ട് ചെയ്യുന്നതിന് പകരം വളരെ ക്യൂരിയസ് ആയ ഒരു AI സൃഷ്ടിച്ച് 5-6 വർഷത്തിനുള്ളിൽ സൂപ്പർ ഇൻ്റലിജൻസ് അഥവാ മനുഷ്യനേക്കാൾ സ്മാർട്ടായ AI ഉണ്ടാക്കുകയാണ് എലോൺ മസ്കിൻ്റെ ലക്ഷ്യം. എന്തായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും, ചിലപ്പോൾ ഒരു പക്ഷേ സക്കർബർഗ് പ്രതീക്ഷിച്ചതിനേക്കാളും എലോൺ മസ്ക് വളരെയധികം മുൻപോട്ട് പോയിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഫേസ്ബുക്ക് ഉണ്ട്, എൻ്റെ കയ്യിൽ ഇൻസ്റ്റഗ്രാം ഉണ്ട്, എൻ്റെ കയ്യിൽ വാട്സപ്പ് ഉണ്ട്. നിൻ്റെ കയ്യിൽ AI ഉണ്ടോ? ഇല്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ്. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ബുദ്ധിക്ക് അതീതമായി കമ്പ്യൂട്ടറിലൂടെ പ്രകടമാക്കുന്ന ബുദ്ധിയെ AI എന്ന് വിളിക്കുന്നു. ഇന്ന് വളരെയേറെ പഠനങ്ങൾ നടന്നു വരുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനുഷ്യന് ചിന്തിക്കാവുന്നതിനപ്പുറമായുള്ള കാര്യങ്ങളിലേക്ക് AI ഡെവലപ്പ് ചെയ്യുന്നത് വഴി എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പല സയൻറ്റിസ്റ്റുകളുടെയും വാദം. അതിലൊരാളാണ് എലോൺ മസ്കും. അതുതന്നെയാണ് XAI എന്ന കമ്പനിയിലൂടെ എലോൺ മസ്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും. എലോൺ മസ്ക് ഇത് ആദ്യമായല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന മേഖലയിൽ കൈവയ്ക്കുന്നത്. ഈ അടുത്ത് വളരെയേറെ അംഗീകാരം ലഭിച്ച ഒരു AI കമ്പനിയാണ് OpenAI. OpenAI ചാറ്റ് GPT എന്ന പ്ലാറ്റ്ഫോം ലോകത്തിലുടനീളം വളരെയധികം ശ്രദ്ധ നേടിയ ഒരു നാച്ചുറൽ പ്രോസസ്സിംഗ് ടൂളാണ്. കേരളത്തിലെ തന്നെ പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും ട്രോളായും എക്സ്പ്ലനേഷനുമായൊക്കെ ഇതിനു മുൻപ് ചാറ്റ് GPT യെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങളിൽ പലരും ചാറ്റ് GPT എന്ന് കേട്ടിട്ടുണ്ടാകും. എന്നാൽ 2015 ചാറ്റ് GPTയുടെ പേരൻറ് കമ്പനിയായ OpenAI കോഫൗണ്ടർ ആയിരുന്നു എലോൺ മസ്ക്. എന്നാൽ 2018 കമ്പനിയുടെ ബോർഡിൽ നിന്നും എലോൺ മസ്ക് പിന്മാറി. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ വേഗതയും സ്വഭാവവും പുരോഗതിയും സംബന്ധിച്ച് സീനിയർ എക്സിക്യൂട്ടീവ്സുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അന്ന് എലോൺ മസ്ക് OpenAI ടാറ്റ പറഞ്ഞത്. ബൈ ബൈ ടാറ്റ, ഗുഡ് ബൈ ഗയാ. എന്നാൽ ഇന്ന് അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. OpenAI ചാറ്റ് GPTക്കും ഗൂഗിളിൻ്റെ ബാഡിനും മൈക്രോസോഫ്റ്റിൻ്റെ ബിങ്ങിനുമൊക്കെ എതിരായി എലോൺ മസ്ക് XAI കൊണ്ടുവന്നിരിക്കുകയാണ്. XAI പിന്നിൽ പ്രവർത്തിക്കുന്ന ടീമിൽ ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും മുൻ എഞ്ചിനീയർമാരും റിസർച്ച് സയൻറ്റിസ്റ്റുകളുമാണുള്ളത്. ട്വിറ്ററിൻ്റെ പേരൻറ് കമ്പനിയായ XCOPൽ നിന്ന് വേറിട്ടാണ് XAI സ്ഥാപിച്ചിട്ടുള്ളത്. XAI എന്ന കമ്പനിയുടെ ലോഞ്ച് മനുഷ്യന് ഒരു വേക്കപ്പ് കോളാണ്. AIയുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. AI എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും കൂടാതെ അത് നല്ലതിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ നമ്മൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും അത് ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.